അപ്പൊ പതിപോലെ തന്നെ രാവിലെ എഴുന്നേറ്റ് നമ്മൾ ആദ്യം ചെയ്യുന്ന എന്താ, ഒന്ന് ഫ്രഷായി വന്ന് കുളിച്ച് വന്നതിന് ശേഷം അതുപോലെ തന്നെ ഞാനൊരു ചായ കുടിക്കാറുണ്ട്. അപ്പൊ അതെടുത്ത് കുടിക്കുകയാണ്. ഇന്ന് നല്ലൊരു മൂടോടുകൂടിയിട്ട് എണീക്കുന്നത്. അപ്പൊ കണ്ടില്ലേ നമ്മുടെ കുബൂസ് നന്നായിട്ട് പൊങ്ങി വന്നിരിക്കുന്നത് കണ്ടല്ലോ. കറക്റ്റ് ഇത് ബോള് പോലെ ആയിട്ടുണ്ട് കണ്ടല്ലോ. കണ്ടില്ലേ നമ്മുടെ കുബൂസ് പൊങ്ങി വരുന്നുണ്ടോ, നല്ല ബോള് പോലെ പൊങ്ങി വരുന്നുണ്ടോ. ഏ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ വ്ളോഗ് ഇവിടെ തുടങ്ങുകയാണ്. രാവിലെ തന്നെ ഞാൻ കുബൂസ് ഉണ്ടാക്കി, കുബൂസിന് സാൻഡ്വിച്ച് ആയി കഴിക്കാനായിട്ട് ഓംലെറ്റ് ഉണ്ടാക്കി. അപ്പൊ അത് ഉണ്ടാക്കുന്ന കാണിച്ചായിരുന്നല്ലോ. ഇനി നമുക്ക് കറിയുടെ സാധനങ്ങൾ വാങ്ങിക്കാം. മീനില്ല, ഇറച്ചിയില്ല, ചിക്കൻ ഒന്നുമില്ല. ഫ്രിഡ്ജ് മൊത്തം കാലിയാണ്. ഉള്ളത് മോനും ഫാത്തിമയും മോനും നാട്ടിൽ തിരുവനന്തപുരത്ത് നാട്ടിൽ വന്നിട്ടുണ്ട്, ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇവിടെയുള്ള മീനൊക്കെ കുറച്ച് അങ്ങോട്ട് കൊടുത്തുവിട്ടു. അതുകൊണ്ട് ഇന്ന് സ്റ്റോക്ക് ഒന്നുമില്ല. അപ്പൊ പോയിട്ട് വാങ്ങിച്ചിട്ട് വേണം ഇന്ന് ഉച്ചക്കുള്ള കറി അല്ലെങ്കിൽ ഫ്രൈ എന്തെങ്കിലും ഉണ്ടാക്കാനായിട്ട്. ഇപ്പൊ തൽക്കാലം ഞാൻ ചായ കുടിച്ച് കഴിഞ്ഞിട്ട് പെട്ടെന്ന് പോയിട്ട് വന്ന് മീനോ ഇറച്ചിയോ വാങ്ങിച്ചിട്ട് വന്നിട്ട് നമുക്ക് ഉച്ചക്കുള്ള ലഞ്ചിനുള്ള പരിപാടി. ചോറായിട്ടുണ്ട്, ബാക്കി കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ കാണിക്കാം. അപ്പൊ ഇത് കഴിക്കട്ടെ. കുബൂസും ഏ നമ്മുടെ കുബൂസാണല്ലേ, കുബൂസ് ഓംലെറ്റ് ആണ്, അത് കഴിക്കണം. അപ്പൊ നമ്മുടെ ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി സാൻഡ്വിച്ച് ആക്കിയിട്ട് കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇനി ഇത് കുബൂസ് ഇവിടെ ഉണ്ടാക്കുന്ന സമയത്ത്, കുബൂസും ഓംലെറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ അപ്പുറത്ത് അടുപ്പിൽ വെച്ചിട്ട് ഞാൻ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് ഞാൻ ചോറുണ്ടാക്കി. ഇനി കറിയുടെ ആവശ്യത്തിന് എനിക്ക് കുറച്ച് മീനോ അല്ലെങ്കിൽ ഇറച്ചി വന്നാൽ പോയി വാങ്ങിക്കണം. എന്താണ് കിട്ടുന്നത് വെച്ചാൽ പോയി വാങ്ങിക്കും. ഇവിടെ അടുത്ത ജംഗ്ഷനിൽ തന്നെ ഉണ്ട് മീൻ കേട്ടോ, ഇന്ന് ദൂരെ ഒന്നും പോകണ്ട. അപ്പോൾ പോയി വാങ്ങിച്ചെടുക്കണം. അപ്പോൾ ഇതാ മീൻ കിട്ടിയത്, കുറച്ച് കുതിരട്ടെ. നങ്കുണ്ടല്ലോ നമ്മളിവിടെ നങ്കുന്നാണ് പറയുന്നുണ്ടല്ലേ, അപ്പോൾ അതെടുത്തിട്ട് ഞാൻ കറി വെക്കാൻ പോവാണ്. അപ്പോൾ ഇതിന് കുറച്ച് നങ്ക് എടുത്തിട്ടാണ് ഞാൻ കറി വെക്കാൻ പോകുന്നത്. കുറച്ച് വലുപ്പുള്ള നങ്ക് തന്നെയാണ് ഇതല്ല. അപ്പോൾ എൻ്റെ കറി ഇന്നെങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മുടെ വാളംപുളി ഉണ്ടല്ലോ, ഇതുണ്ടല്ലേ വാളംപുളി, ഞാൻ ആദ്യം തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചു. അതിൻ്റെ മുകളിൽ തേങ്ങ അരച്ച് കൊടുത്ത്, തേങ്ങയും മുളകും മല്ലിയും ഫിഷ് മസാലയും എല്ലാം ചേർത്തിട്ടൊന്ന് അരച്ചെടുത്തിട്ട് അരവിന്ദത്തെ ചേർത്ത് തിളക്കുമ്പോൾ ഇതുപോലെ ഈ വാളംപുളി ഉണ്ടല്ലോ ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുത്തിട്ട് അതിൻ്റെ നീര് മാത്രം അതിലേക്ക് ഒഴിക്കണം. നന്നായിട്ട് വെന്ത് കിട്ടണം. വന്നിട്ട് ഒന്നെങ്കിൽ ഈ ചാറ് തന്നെ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒഴിക്കാം. അതല്ലെങ്കിൽ ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് ഒഴിച്ചാലും മതി, ഇതുപോലെ ഒഴിച്ചാൽ മതി.
അരവ് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് മീൻ കൂടി അതിൻ്റെ അകത്ത് ആഡ് ചെയ്യാം. ഇനി ഫ്ലെയിം ഒന്ന് കൂട്ടിയെത്താം. ഒന്ന് തിളച്ച് വരുമ്പോൾ എടുക്കണം. അധികം കുറേ നേരം വെക്കണ മീൻ ഉടഞ്ഞു പോവും. ഒന്ന് തിളക്കട്ടെ. അപ്പോഴത്തേക്ക് പുളി ഉണ്ടല്ലോ, ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ നീരതിൻ്റെ അകത്ത് ഒഴിക്കണം. അപ്പോൾ ഇതാ നമ്മുടെ നങ്ക് കറി റെഡി ആയിട്ടുണ്ട്. ഇതിന് മുകളിൽ കുറച്ച് കറിവേപ്പില കൂടി തൂവണം. അത് ഞാൻ ചെയ്യുന്നതേ ഉള്ളൂ. പിന്നെയുള്ളത് നമുക്ക് അയല പൊരിക്കണം. മഞ്ഞാന്ന് ഞാൻ ആവൂല് പൊരിച്ചതിൻ്റെ കുറച്ച് മസാല ഞാൻ മാറ്റി വെച്ചായിരുന്നു, കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ മസാല എടുത്തിട്ട് ഇന്ന് ഞാൻ അയല പൊരിച്ചെടുക്കുകയാണ്. ഉണ്ടല്ലേ, നമ്മുടെ അയല നല്ല മസാലയൊക്കെ ചേർത്ത് പൊരിച്ചെടുക്കുന്നുണ്ട്. മഞ്ഞാന്ന് ഞാൻ കുറച്ച് മസാല ബാക്കി വെച്ചിരുന്നു, നമ്മുടെ ആവോല് പൊരിച്ചിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ കുറച്ച് മസാല കൂടുതലായതുകൊണ്ട് കുറച്ച് എടുത്ത് മാറ്റി വെച്ചിരുന്നു. ആ മസാല വെച്ചിട്ടാണ് ഇന്ന് ഈ അയല പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് വെയിലിന് ആറിയിടണം. കാരണം ഞാനെപ്പോഴും ഇവിടെ വർക്ക് ഏരിയയിലാണ് തുണി ആറിയിടുന്നത്. അപ്പോൾ നന്നായി ഡ്രയറിലിട്ട് ചെയ്യുന്നതാണ് എങ്കിലും നന്നായിട്ടൊന്ന് വെയിൽ കൊള്ളണമെങ്കിൽ നമുക്ക് വെയിലത്ത് ഒരു പായോ എല്ലാം തുണിയോ വെച്ചിട്ട് അതിൻ്റെ അകത്ത് ഇത് ഇട്ടിട്ട് നന്നായിട്ട് വെയിൽ ഒളിച്ചിട്ടാണ് എടുക്കാറുള്ളത്. അപ്പോൾ ഇതൊന്ന് വെയിലിന് കൊണ്ടിടണം. അപ്പോൾ ഇന്ന് വെളിയിലത്തെ ജോലി എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ചെടികളൊക്കെ ഉണ്ടല്ലോ, മൊത്തം മഴ തുടങ്ങിയതിന് ശേഷം ഇതൊന്നും വൃത്തിയാക്കിയിട്ടില്ല. ഇലയൊക്കെ അടിച്ച് കളയും, പക്ഷെ ഇതെല്ലാം പടർന്ന് പന്തലിച്ച് ഒരു കടു പോലെ ആയിരിക്കുകയാണ്. ഇതിൻ്റെ അടിയിൽ മെഞ്ഞാന്ന് പാമ്പും വന്നു, നമ്മുടെ കുളത്തിലുണ്ടായ പാമ്പ് നേരെ വന്നത് ഇവിടെയാണ്, ഇതിൻ്റെ അകത്താണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം. ഇന്നത്തെ ജോലി ഇതാണ് എനിക്ക്. ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ തുടങ്ങും ഇപ്പോൾ തന്നെ. കണ്ടില്ലേ, ശരിക്കൊരു തണുപ്പാണ്. എന്നാലും മഴ സമയത്ത് ഇതൊക്കെ വൃത്തിയാക്കിയില്ലെങ്കിൽ അതും ബുദ്ധിമുട്ടാണ്. ഇതിൻ്റെ അകത്ത് ഇഴഞ്ഞു കഴിഞ്ഞ ഇഴജന്തുക്കളെയൊന്നും കാണാൻ പറ്റില്ല. തന്നെ മതി.
അപ്പോൾ ഈ ചെടിച്ചട്ടി നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ ഉണ്ടാക്കിയ ചെടിച്ചട്ടിയാണ്. ഇത് കണ്ടില്ലേ, ഇത് മൂന്നുമാണ് ഞാൻ ഉണ്ടാക്കിയ ചട്ടി. ഇനിയും ഉണ്ടാക്കാനുണ്ട്. പിന്നെ ഇവിടെ ഉണ്ടല്ലോ, ഈ ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് പെയിൻ്റ് അടിക്കാനുണ്ട്. അപ്പോൾ ഇതെല്ലാം ചെടിച്ചട്ടിയുടെ കംപ്ലീറ്റ് പണി കഴിഞ്ഞതിന് ശേഷം ഫുള്ള് കംപ്ലീറ്റ് ഈ താഴെ ഭാഗം ഒന്ന് പെയിൻ്റ് അടിക്കണം. ഇനി നാളെ തൊട്ട് ഈ ഭാഗമാണ്. നാളെ ഇന്ന് ഈ ഒരു പോർഷൻ ഇന്ന് തീർത്തു ക്ലീനാക്കി വെച്ചു. കണ്ടില്ലേ, ഇവിടെ നല്ലൊരു വെളിച്ചം വന്നു. രാവിലെ കണ്ട വീഡിയോയിൽ കണ്ടില്ലേ, ആദ്യം കാണിച്ച വീഡിയോയിൽ ലെവലാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊരു ഭാഗം കട്ട് ചെയ്യേണ്ടത്, നാളെ കട്ട് ചെയ്തിട്ട് തൊട്ടപ്പുറത്തെ മതിലിനെ പിടിപ്പിക്കാനാണ്. അപ്പോൾ അത് നാളെ കട്ട് ചെയ്തിട്ട് അവിടെ നട്ട് പിടിപ്പിക്കാം. അപ്പം തൽക്കാലം ഞാൻ നിർത്താൻ പോവാണ്, ടയേർഡായി. കാരണം ഇത്രയും ഒരു പോർഷൻ തന്നെ കൊത്തി അതിൻ്റെ കമ്പും കാര്യങ്ങളൊക്കെ കൊത്തി വൃത്തിയാക്കുമ്പോൾ തന്നെ ഞാൻ ടയർഡ്. കാരണം രാവിലെ തൊട്ടേ തുടങ്ങിയ പണിയാണല്ലോ.
ഇപ്പം ഏകദേശം 4 മണി ആവാറായിരിക്കുന്നു. ഞാൻ ഉച്ചയ്ക്ക് ഊണ് കഴിക്കുന്നത് ഞാൻ വ്ളോഗിൽ ഉൾപ്പെടുത്തിയില്ല. ഇതൊക്കെ തീർക്കാനുള്ളതുകൊണ്ട് തന്നെ അപ്പം ഞാൻ നിർത്താൻ പോവാണ്. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ. അപ്പോൾ പറയാൻ പറ്റുമോ, നമ്മുടെ ആ കുഞ്ഞ് ബെല്ലൈക്കണമല്ലോ, അതൊന്ന് എനേബിൾ ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ വീഡിയോസ് അപ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതാണ്. ഓക്കെ.